ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2010 റിലീസായ ഷാറൂഖ് ഖാൻ്റെ ഒരു ബോളിവുഡ് മൂവിയാണ്. മൂവിയുടെ പേരാണ് മൈ നെയിം ഇസ് ഖാൻ. അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു എയർപോർട്ടാണ്. എയർപോർട്ടിൽ കുറേ പേര് ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്നു. അവിടെ വന്ന് റിസ്വാനും നിൽപ്പുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് റിസ്വാനെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവൻ്റെ ബാഗെല്ലാം ഓപ്പണാക്കി ചെക്കിങ് നടത്തുന്നു. കുറേ തപ്പുന്നുണ്ട്, എന്നിട്ടും അവനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നു, നീ എന്തിനാണ് വാഷിങ്ടണിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ റിസ്വാൻ പറയുന്നു, എനിക്ക് പ്രസിഡൻറ്റിനെ കാണണമെന്ന്. അപ്പോൾ അവർ കളിയാക്കുന്നു, എന്താണ് പ്രസിഡൻറ്റിനോട് പറയാനുള്ളതെന്ന്. അപ്പോൾ റിസ്വാൻ പറയുന്നു, മൈ നെയിം ഇസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. എനിക്കിതാണ് പറയാനുള്ളതെന്ന്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അവനെ സൈലൻ്റായിട്ട് നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, എനിക്കിനി ഫ്ലൈറ്റ് കിട്ടില്ല, ഇനി ബസ്സിൽ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. റിസ്വാൻ്റെ സ്റ്റോറി നമ്മളോട് പറയുന്നുണ്ട്. റിസ്വാൻ്റെ അച്ഛനൊരു മെക്കാനിക് ആയിരുന്നു. സ്കൂൾ കഴിഞ്ഞ് റിസ്വാൻ അവിടെ പോകുമായിരുന്നു. എന്നിട്ട് ചെറുതായിട്ട് റിസ്വാനും റിപ്പയറൊക്കെ ചെയ്യാൻ പഠിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മയെ കാണിക്കുന്നു. അവൻ്റെ അമ്മ അവനെ ഭയങ്കര സ്നേഹത്തോടാണ് വളർത്തുന്നത്. പിന്നെ അവനൊരു ചെറിയ അനിയനുമുണ്ട്. റിസ്വാൻ്റെ അമ്മ റിസ്വാനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ രണ്ട് ടൈപ്പ് ആൾക്കാരാണുള്ളത്, ഒന്ന് നല്ലതും ഒന്ന് കെട്ടതും, അങ്ങനെ ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല എന്ന്. അങ്ങനെയൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങളാണ് റിസ്വാൻ്റെ അമ്മ അവനെ പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ റിസ്വാൻ്റെ അമ്മ റിസ്വാനെ ഒരു ട്യൂഷൻ ടീച്ചറിൻ്റെ അടുക്കെ കൊണ്ടുപോകുന്നു. അയാളും അവനെ നല്ലപോലെ പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. എപ്പോഴും റിസ്വാൻ്റെ കാര്യം മാത്രം നോക്കാനേ ഉള്ളൂ അവർക്ക് സമയം. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് റിസ്വാൻ്റെ ഇളയ അനിയൻ നടക്കുന്നത്. അതുകൊണ്ട് ഇളയ അനിയന് റിസ്വാനെ ഒട്ടും ഇഷ്ടമല്ല. വർഷങ്ങൾക്ക് ശേഷം റിസ്വാൻ്റെ അനിയൻ അമേരിക്കയ്ക്ക് പോകുന്നു. പക്ഷെ റിസ്വാനോടൊന്നും മിണ്ടുന്നു പോലുമില്ല. അതൊക്കെ കാണുമ്പോൾ റിസ്വാന് സങ്കടം വരുന്നു. പിന്നെ അവൻ്റെ അനിയൻ തിരിച്ചു വിളിക്കുന്നു അമ്മയെ. അമ്മ അമേരിക്കയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നു, റിസ്വാനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം റിസ്വാൻ്റെ അമ്മ മരിച്ചു പോകുന്നു. അനിയൻ റിസ്വാനെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ റിസ്വാൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു, റിസ്വാന് ആസ്പെർഗേഴ്സ് സിൻഡ്രോം ആണ്. ഇതിൽ പേഷ്യൻ്റ് യെല്ലോ കളർ കാണുമ്പോൾ വയലൻ്റ് ആകുന്നു. ലൗഡ് വോയിസ്, പുതിയ സ്ഥലം, പുതിയ ആൾക്കാരെയൊക്കെ കാണുമ്പം പേടിക്കുന്നു. അപ്പോൾ അവൻ്റെ വൈഫ് റിസ്വാന് ഒരു ഹാൻഡിക്യാം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിൽ നിന്ന് നോക്കിയാൽ മതി, അപ്പോൾ ടി വി കാണുന്ന പോലെ തോന്നുന്നു. അത് കഴിഞ്ഞ് റിസ്വാൻ്റെ അനിയൻ റിസ്വാനെ സ്വന്തം കമ്പനിയിൽ ഒരു ജോലി കൊടുക്കുന്നു. അങ്ങനെ ഒരു സെയിൽ ചെയ്യാൻ പോകുമ്പോഴാണ് റിസ്വാൻ മന്ദിരെ പരിചയപ്പെടുന്നത്. മന്ദിരെ കാണുമ്പോൾ തന്നെ റിസ്വാന് ഇഷ്ടമാകും. റിസ്വാൻ അറിയില്ലായിരുന്നു മന്ദിരയ്ക്കൊരു മോനുമുണ്ടെന്ന്. മന്ദിരയുടെ ഭർത്താവ് മന്ദിരെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം റിസ്വാൻ വന്ന് മന്ദിരയെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ മന്ദിരയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ റിസ്വാൻ പുറകെ തന്നെ നടക്കുകയാണ്. അപ്പോൾ മന്ദിര പറയുന്നുണ്ട്, ഇവിടെയുള്ള ഞാൻ പോകാത്തൊരു സ്ഥലത്ത് നീ എന്നെ കൊണ്ടുപോയാൽ ഞാൻ നിന്നോട് തിരിച്ച് ഇഷ്ടമാണ് പറയാവുന്നു. അങ്ങനെ റിസ്വാൻ എന്നും അവളെ ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം മന്ദിര പോയിട്ടുണ്ട്. മന്ദിരയുടെ മോനും റിസ്വാനെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പ്രസൻറ്റ് ടൈമാണ്. റിസ്വാൻ ഒരു ഹോട്ടലിൽ പോയി റൂം ബുക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് വന്ന് കല്ലെറിയുന്നു. അപ്പോൾ ആ ഹോട്ടൽ ഓണർ ഒരു തോക്കും എടുത്തുകൊണ്ട് പോയി അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഉറക്കെ കൂവി പറയുന്നു, ഈ മുസ്ലിംസ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, അവരോരോന്ന് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവർ ഞങ്ങളുടെ നേരെയാണ് വരുന്നത്, ഞാൻ മുസ്ലിം അല്ല, ഹിന്ദു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഇതൊക്കെ കണ്ട് റിസ്വാൻ പേടിക്കുന്നു. റിസ്വാനോട് നിക്കി റൂം വേണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ റിസ്വാൻ പറയുന്നു, മൈ നെയിം ഇസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. ഇത് കേൾക്കുമ്പോൾ അയാളൊന്നും മിണ്ടാതെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ പാസ്റ്റിലേക്ക് പോകുന്നു. രാവിലെ റിസ്വാൻ മന്ദിരയും കൊണ്ടൊരു വ്യൂ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മന്ദിര അവനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. റിസ്വാൻ മന്ദിരയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അനിയൻ പറയുന്നുണ്ട്, അതൊരു ഹിന്ദുവാണ്, നിങ്ങൾ അവളെ കല്യാണം കഴിക്കരുതെന്ന്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകുന്നു. അവിടെ വെച്ച് മന്ദിരയ്ക്ക് പുതിയൊരു ഫ്രണ്ടിനെയും കിട്ടുന്നു. അവിടെ വെച്ച് റിസ്വാനും മന്ദിരയും കല്യാണം കഴിക്കുന്നു. ഒരു ഹാപ്പി ലൈഫ് ജീവിക്കുന്നു. അങ്ങനെ അവരവിടെ ഒരു പാർലറും തുറക്കുന്നു. അങ്ങനെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ടെററിസ്റ്റ് അറ്റാക്ക് ആവുന്നത്. ഈ കാര്യം അവിടുത്തെ ന്യൂസ് ചാനലിൽ ഫുള്ള് വരുന്നുണ്ട്. അവിടെ കുറേ പേര് മരിക്കുന്നുണ്ട്. അവിടെ അവർക്ക് വേണ്ടി ഒരു പ്രേയറും വെക്കുന്നു. പിന്നെ അമേരിക്കയിൽ മുസ്ലിംസിനെ കുറേ പേര് പീഡിപ്പിക്കുന്നുണ്ട്. അവരുടെ കടയൊക്കെ കയറി തല്ലിപ്പൊട്ടിക്കുന്നു. അതൊക്കെ പേടിച്ച് കുറേ പേര് അവരുടെ ലുക്ക് മാറ്റുന്നു. കുറേ പേര് അവരുടെ പേരൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ മന്ദിരയുടെ കൂട്ടുകാരി മന്ദിരയെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിക്കുന്നു. കാരണം മന്ദിരയുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഇറാഖിലേക്ക് പോവുകയാണ്. അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, അവിടെ ഒരു വാറാണ്. അങ്ങനെ അവരുടെ ഹസ്ബൻഡ് അങ്ങോട്ട് പോകുന്നു. ആ വാറിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നു. അങ്ങനെ അവരുടെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സമീർ അവൻ്റെ കൂട്ടുകാരനോട് മിണ്ടാൻ പോകുന്നു. പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ അവനോട് ഭയങ്കര ദേഷ്യമാണ്. അവൻ്റെ കൂട്ടുകാരൻ നോക്കുന്ന കണ്ട അവൻ കാരണം അവൻ്റെ അച്ഛൻ മരിച്ച പോലെയാണ് അവൻ്റെ ബിഹേവിയറൊക്കെ. അങ്ങനെ സമീറിനെ അവൻ വെറുക്കുന്നു, കാരണം അവനൊരു മുസ്ലിമാണ്. പിന്നെ സമീറിനെ കോളേജിൽ കുറേ പേര് കളിയാക്കുന്നതൊക്കെയുണ്ട്. ഒരു ദിവസം സമീർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ആ സമയം ആ ഗ്രൗണ്ടിൽ വെച്ച് അവൻ്റെ കൂട്ടുകാരെയും കാണുന്നു. ആ കൂട്ടുകാരനോട് മിണ്ടാൻ ട്രൈ ചെയ്യുമ്പം കുറേ സീനിയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വഴക്കാകുന്നു. അവരിവനെ തല്ലുന്നു. അവൻ ബോധമില്ലാതെ ഗ്രൗണ്ടിൽ കിടക്കുന്നു. അവിടെ നിന്ന് ആരൊക്കെയോ സമീറിനെ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ കുറേ ശ്രമിക്കുന്നു. പക്ഷേ സമീർ മരിച്ചു പോകുന്നു.
പോലീസുകാരും പറയുന്നുണ്ട് സമീറിൻ്റെ ദേഹത്തുള്ള മുറിവ് കണ്ടിട്ട് സമീറിനെ ആരോ കൊന്നതാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് മന്ദിരൻ നേരെ ആ ഗ്രൗണ്ടിൽ പോയിരുന്ന് സങ്കടത്തോടെ കരയുന്നു. ആ സമയമാണ് റിസ്വാൻ അവിടെ വരുന്നത്. റിസ്വാൻ അവിടെ വരുമ്പോൾ മന്ദിരയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കല്യാണം കഴിച്ച കൊണ്ടാണ് എൻ്റെ മോൻ ഇന്ന് മരിച്ചു പോയത്. അവനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് അവനിന്ന് മരിച്ചത്. അവനൊരു ഹിന്ദു ആയിരുന്നു, ഇന്ന് മരിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ കാരണമാണ് എൻ്റെ മോൻ മരിച്ചത്, നിങ്ങൾ കാരണമാണ്. ഞങ്ങൾ ഇത്രയും നാളും സന്തോഷത്തോടെ ആയിരുന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയുന്നു. എന്നിട്ട് ഇവിടുന്ന് പോകാൻ പറയുന്നു. അപ്പോൾ റിസ്വാൻ പറയുന്നു, ഞാൻ പൊക്കോളാം, ഇനി എന്നാൽ തിരിച്ചു വരണ്ടേന്ന്. അപ്പം മന്ദിര പറയുന്നു, എല്ലാവരോടും പോയി പറ, അല്ലെ നാട്ടുകാരോട് പറ, നിങ്ങളൊരു ടെററിസ്റ്റ് അല്ലാന്ന്. അല്ലെങ്കിൽ ഈ പോട്ടെ ആ പ്രസിഡൻറ്റിനോട് പോയി പറ, നിങ്ങളൊരു ടെററിസ്റ്റ് അല്ലാന്ന്. അങ്ങനെയാണ് റിസ്വാൻ പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്ന റിസ്വാൻ പ്രസിഡൻറ്റ് എത്താനുള്ള ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ ആഫ്രിക്കയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുകയാണ്. റിസ്വാൻ ചെല്ലുമ്പം പറയും, നിങ്ങൾ ഏത് പള്ളിയിൽനിന്നാണ് വരുന്നത്? ഇത് ക്രിസ്ത്യൻസിനുള്ളതാണ്. അപ്പോൾ റിസ്വാൻ കുറച്ച് പൈസ കൊടുത്തിട്ട് പറയും, ഇത് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ അല്ലാത്തവർക്കുള്ള പൈസയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റിസ്വാൻ പോകുന്നു. പിന്നെ റിസ്വാനെ കാണിക്കുന്നത് ജോർജിയയിലാണ്. അവൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിലിരുന്ന് എന്തൊക്കെയോ എഴുതുകയാണ്. ആ സമയം അവിടെ ഒരു കൊച്ചു ചെറുക്കൻ സൈക്കിളിൽ വരുന്നുണ്ട്. സൈക്കിളിൽ നുരുണ്ട് വീഴുന്നു, അവൻ്റെ കാല് മുറിയുന്നുണ്ട്. അപ്പോൾ റിസ്വാനോട് പറയുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുപോകാൻ. ആ ചെറുക്കനെ വീട് വരെ പൊക്കിക്കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് ആ വീട്ടുകാരുമായിട്ട് റിസ്വാൻ വളരെ ക്ലോസ് ആകുന്നു. അവിടെയുള്ള അവൻ്റെ അമ്മമ്മയായിട്ട് അവൻ സംസാരിക്കുന്നു. അമ്മമ്മ അമ്മമ്മയുടെ മോനെപ്പറ്റി പറയുന്നു, റിസ്വാൻ റിസ്വാൻ്റെ മോനെപ്പറ്റി പറയുന്നു. അങ്ങനെ അവർ ഭയങ്കര കമ്പനി ആകുന്നുണ്ട്. പിറ്റേ ദിവസം അവരൊരു പള്ളി പോകുന്നു. അവിടെ ഒരു ഓർമ്മ ദിവസമാണ്. എല്ലാവരും മരിച്ചു പോയവരെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ റിസ്വാനും സ്വന്തം മോനെപ്പറ്റി അവരുടെ എല്ലാം ഫ്രണ്ടിൽ വെച്ച് പറയുന്നു. എന്നിട്ട് അവിടുന്ന് തിരിക്കുന്നു. പിന്നെ മന്ദിരയാണ് കാണിക്കുന്നത്. മന്ദിരയുടെ ഓഫീസർ പറയുന്നു, ഈ കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു തെളിവൊന്നും കിട്ടുന്നില്ല എന്ന്. അപ്പം മന്ദിര പറയുന്നു, ഇനി ഞാൻ ചെയ്തോളാമെന്ന്. അങ്ങനെ സ്വന്തം മോൻ്റെ ഒരു നോട്ടീസൊക്കെ അടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ്റെ കൂട്ടുകാരനിരുന്ന് കാണുന്നുണ്ട്. കാണുമ്പോൾ അവന് വളരെ സങ്കടമാകുന്നു, കാരണം അവന് മാത്രമേ സത്യം അറിയൂ. ഇത് കഴിഞ്ഞ് റിസ്വാനെ കാണിക്കുന്നു. റിസ്വാൻ ഇനി പോകുന്നത് പ്രസിഡൻറ്റ് വരുന്ന അടുത്ത ലൊക്കേഷനിലേക്കാണ്. ആദ്യം തന്നെ അവിടെ ചെന്ന് പ്രസിഡൻറ്റിനെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസ്വാൻ അടുത്തുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ ഖുറാനിലുള്ള കാര്യങ്ങൾ തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ റിസ്വാന് ദേഷ്യം വരുന്നു. അവൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് അയാളെ കുറേ കല്ലൊക്കെ എറിഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് നേരെ അവൻ്റെ ചേട്ടനെ വിളിച്ച് പറയുന്നു, പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഒരാൾ എല്ലാവർക്കും തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നതെന്ന്. അങ്ങനെ റിസ്വാൻ കോളേജിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പ്രസിഡൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ റിസ്വാൻ അവിടെ നിന്ന് കൂവുന്നു, മൈ നെയിം ഇസ് ഖാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന്. അപ്പോൾ എല്ലാവരും ടെററിസ്റ്റ് എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ള രണ്ട് കോളേജ് സ്റ്റുഡൻറ്റ് ഇത് വീഡിയോ ആയിട്ട് എടുക്കുന്നു. അവൻ പറയുന്നത് നോട്ട് ടെററിസ്റ്റ് എന്നാണ്. പക്ഷേ ടെററിസ്റ്റ് എന്ന് കേട്ടിട്ട് അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. റിസ്വാനെ നേരെ കോടതി കൊണ്ടുവന്നു. കോടതിയെ നേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവിടെ റിസ്വാനെ കുറേ ടോർച്ചർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ റിസ്വാനൊന്നും അറിഞ്ഞുകൂടാ. ആ കോളേജ് സ്റ്റുഡൻസ് റിസ്വാൻ്റെ ആ വീഡിയോ കണ്ടിട്ട് റിസ്വാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരു ഹാക്കർ വഴി എടുക്കുന്നു. എന്നിട്ട് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരു ന്യൂസ് ചാനലിൽ കൊടുക്കാൻ പോകുന്നു. അവനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസ് ചാനലിൽ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ആരും അത് ഏറ്റെടുക്കുന്നില്ല. പിന്നെ അവരൊരു ഇന്ത്യക്കാരുടെ അടുക്കെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ അവർ ഏറ്റെടുക്കത്തില്ല, പിന്നെ അവർ സമ്മതിക്കും. അങ്ങനെ റിസ്വാൻ്റെ കാര്യമൊക്കെ ആ ന്യൂസിൽ വരുന്നുണ്ട്. അതിൽ അവൻ്റെ അനിയൻ പറയുന്നു, റിസ്വാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വെച്ച് നടന്ന ആ സംഭവം, ആ ഡോക്ടറിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടറിനെയൊക്കെ പോലീസ് പിടിക്കുന്നു. അങ്ങനെ അവിടെ കോടതിയിൽ തെളിയുന്നു, റിസ്വാൻ ഒന്നും കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ കോടതി റിസ്വാനെ വെറുതെ വിടുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് റിസ്വാൻ ടി വിയിലൊരു ന്യൂസ് കാണുന്നത്. ജോർജിയയിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. അവിടെയാണ് റിസ്വാൻ പരിചയപ്പെട്ട ആ അമ്മമ്മയൊക്കെ ഉള്ളത്. അങ്ങനെ റിസ്വാൻ അവിടുന്ന് നേരെ ജോർജിയയിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെയുള്ള നാട്ടുകാരെ റിസ്വാൻ സഹായിക്കുന്നു. റിസ്വാൻ്റെ പുറകെ തന്നെ ആ ന്യൂസ് ചാനൽക്കാരും വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് അവരെല്ലാ ന്യൂസിലും കൊടുക്കുന്നു. ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇത്രയും നാളും പീഡിപ്പിച്ച ഒരാൾ ഇന്ന് നാട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവരും ടി വിയിൽ കാണുന്നുണ്ട്. അങ്ങനെ റിസ്വാൻ്റെ ഈ കാര്യങ്ങളൊക്കെ ടി വിയിൽ കണ്ട് കുറേ ആൾക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തുന്നു. ഈ ന്യൂസെല്ലാം അന്ന് ആ പള്ളിയിൽ കണ്ട ഡോക്ടറിൻ്റെ കൂടെയുള്ള ആൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന മന്ദിരയാണ്. സമീറിൻ്റെ ആ കൂട്ടുകാരൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു. പോലീസ് സമീറിനെ കൊന്നവരെ എല്ലാവരെയും അറസ്റ്റും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മന്ദിരയുടെ കൂട്ടുകാരി പറയുന്നു, ഇനിയെങ്കിലും റിസ്വാനെ നീ വെറുക്കരുത്, ഒത്തിരി ലേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ റിസ്വാൻ്റെ അടുക്കലേക്ക് പോയിക്കോളാൻ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം മന്ദിര റിസ്വാനെ കാണാൻ വേണ്ടി ജോർജിയയിൽ വരുന്നു. ആ സമയം തന്നെ അന്ന് ആ പള്ളി വെച്ച് കണ്ട ഡോക്ടറിൻ്റെ ഒരാൾ വന്ന് റിസ്വാനെ കത്തി കൊണ്ടുപോത്തുന്നു. ഇത് അവിടുത്തെ ന്യൂസ് ചാനലിലെല്ലാം വരുന്നുണ്ട്. ഇത് പ്രസിഡൻ്റൊക്കെ കാണുന്നുമുണ്ട്. ഡോക്ടേഴ്സ് റിസ്വാനെ രക്ഷിക്കുന്നു. എന്നിട്ട് റിസ്വാൻ പറയുന്നു, എനിക്ക് പ്രസിഡൻറ്റിനെ കാണണമെന്ന്. അപ്പോൾ മന്ദിര പറയുന്നു, വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന്. പക്ഷേ റിസ്വാൻ അത് പറയുന്ന കേൾക്കത്തില്ല. പിന്നെ നേരെ പ്രസിഡൻറ്റിനെ കാണാൻ പോകുന്നു. അങ്ങനെ ലാസ്റ്റ് പ്രസിഡൻറ്റിനെ കണ്ട് അവൻ പറയുന്നുണ്ട്, മൈ നെയിം ഇസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന്. ഇവിടെ ഈ പടം തീരുകയാണ്.
ഈ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ബോളിവുഡ് മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ.